നമസ്കാരം. പാകിസ്ഥാനിൽ ഇംറാൻഖാൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. സ്പീക്കർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭരണഘടനയ്ക്ക് എതിരാണ് പ്രമേയമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഇതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നാടകീയ സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഇംറാൻഖാൻ സഭയിൽ എത്തിയിരുന്നില്ല ആദ്യം. അതേസമയം പാകിസ്ഥാനെതിരെ അമേരിക്ക ഗൂഢാലോചന നടത്തിയെന്ന ഇമ്രാന്റെ ആരോപണം നിഷേധിച്ച് കരസേനാ മേധാവി രംഗത്തെത്തിയത് സൈന്യവും സർക്കാരും തമ്മിലുള്ള ഭിന്നത പുറത്തുകൊണ്ടുവന്നു. യുഎസുമായി മികച്ച ബന്ധമാണുള്ളതെന്നും മറ്റ് ഉഭയകക്ഷി ബന്ധങ്ങളുടെ പേരിൽ അമേരിക്കയെ തള്ളേണ്ട ആവശ്യമില്ലെന്നും ജനറൽ ഖമർ ജാവേദ് ബജ്വ വ്യക്തമാക്കി. ചൈനയുമായി അടുത്ത ബന്ധമാണ് പാകിസ്ഥാനുള്ളത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അതിന് ഉദാഹരണമാണ്. അതേസമയം അഴിമതി, സാമ്പത്തിക ദുർഭരണം, നിരുത്തരവാദിത്വപരമായ വിദേശനയം എന്നിവ ചൂണ്ടിക്കാണിച്ച് മാർച്ച് 8 ഇമ്രാൻഖാനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 342 അംഗങ്ങളുള്ള ദേശീയസഭയിൽ 172 വോട്ടുകളാണ് പ്രമേയത്തെ പരാജയപ്പെടുത്താനായി ഇമ്രാന് വേണ്ടത്. ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ പിടിഐ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് നിലവിൽ 165 പേരുടെ പിന്തുണയുള്ളൂ. ദേശീയ അസംബ്ലി പിരിച്ചുവിടാൻ ശുപാർശ നൽകിയിരിക്കുകയാണ് ഇമ്രാൻ.